ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ആദിമ ക്രിസ്ത്യാനികൾ. ഇരുപത്താം ആ ടൈറ്റിൽ ഇസ് പ്രൊഫറ്റിക്. പലരും തിയോളജിയൻസ് ഒക്കെ ചോദിച്ചത് എങ്ങനെയാണ് ഈ ടൈറ്റിലൊക്കെ വരുന്നതെന്ന്. ഏർലി ക്രിസ്ത്യൻസ് ഓഫ് ദ 21st century. അതാണ് കണ്ടമാലിൻ്റെ സ്റ്റോറി. നമുക്കറിയാം ആരാണ് ആദിമ ക്രിസ്ത്യാനികൾ. സഭയുടെ ചരിത്രം അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രത്തിൽ യേശുവിന് ക്രൂശിൽ തറച്ചു, 11 ശിഷ്യന്മാർ യൂദാസ് പോയി, ബാക്കി 10 പേരും രക്തസാക്ഷികളായി. അപ്പസ്തോലൻ ജോൺ ഒഴികെ എല്ലാവരും രക്തസാക്ഷികളാണ്. അതിനുശേഷം ക്രിസ്തു മതം ഇല്ലീഗലായിരുന്നു റോമ സാമ്രാജ്യത്തിൽ, അതുകൊണ്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്നു. അത് ആ പീഡനം അവസാനിപ്പിക്കുന്ന വരെയുള്ള പീരീഡിനെയാണ് പലർക്കും ഇതൊക്കെ അറിയേണ്ടതാണ്, പക്ഷെ പലർക്കും അറിയില്ല. ഞാൻ പലയിടത്തും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാറില്ല. ആരാണ് ആദിമ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിന് ശേഷം മതപീഡനത്തിൽ ജീവിതം വെടിഞ്ഞ, എന്താ പറയുക, ജീവൻ വെടിഞ്ഞ, രക്തസാക്ഷിത്വം പുണർന്ന ആ ക്രിസ്ത്യാനികൾ, ആ ചരിത്രം 323 വരെ തുടർന്നു. 323 എംപറർ കോൺസ്റ്റന്റൈൻ തന്നെ ക്രിസ്ത്യാനിയായി. അത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ ഓർഡർ കൊടുത്തിരുന്ന എംപറർ കോൺസ്റ്റന്റൈൻ 323 ക്രിസ്ത്യാനിയായെന്ന് മാത്രമല്ല, ഓരോ ക്രിസ്ത്യാനിയും ഓർക്കണം, അദ്ദേഹമാണ് ഞായറാഴ്ച ഹോളിഡേ ആക്കിയത്. ലോകത്തിൻ്റെ ചരിത്രം മാറ്റിയതിട്ട് അതിനാണ് പറയുന്നത് ഈഡിക്റ്റ് ഓഫ് മിലാൻ, മിലാൻ വിളംബരം. ഈ മിലാൻ വിളംബരം നടത്തിയതിന് ശേഷമാണ് അപ്പോൾ ഏർലി ക്രിസ്ത്യൻ പീരീഡ് അവസാനിക്കുകയാണ്. കാരണം എന്താ, ക്രിസ്ത്യാനിറ്റിയുടെ ബാൻ ലിഫ്റ്റ് ചെയ്തു. ഇത് ക്രിസ്ത്യാനിറ്റി ഇല്ലീഗൽ അല്ല, ക്രിസ്ത്യാനിയായി ജീവിക്കാൻ അവകാശമുണ്ടെന്ന് മിലാൻ വിളംബരം വഴി കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സ്ഥാപിച്ചു. ആളും ക്രിസ്ത്യാനിയായി. ഈ സമയത്ത് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്നു. അങ്ങനെ രക്തസാക്ഷികൾ, നമുക്കറിയാം റോമാ സാമ്രാജ്യത്തിൽ നീറോ ക്രിസ്ത്യാനികളെ പിടിച്ച് സിംഹങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന പരിപാടി പോലെ നടന്നിട്ടുള്ളതാണ് പലരെയും. അപ്പോൾ സെയിൻറ്റ് സെബാസ്റ്റ്യൻ അല്ലെ രക്തസാക്ഷികൾ, ഇതൊക്കെ നമ്മൾ പറഞ്ഞത് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. അങ്ങനെ രക്തസാക്ഷി, ഇത് ഇതേ സാഹചര്യമാണ് കണ്ടമാലില്. സ്വാമി കൊല്ലപ്പെട്ടു, സ്വാമി കൊല്ലപ്പെട്ടു, ക്രിസ്ത്യാനികൾ കൊന്നു എന്ന കെട്ടുകഥയാണ്. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ഒരു ടോപ്പിക് പോലെ സംസാരിക്കാം, ഇപ്പം ഞാൻ അതിലേക്ക് പോകുന്നില്ല. ക്രിസ്ത്യാനികൾ സ്വാമിയെ കൊന്നു. കണ്ടമാലിയിൽ 51 വയസ്സുള്ള സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതിയെ കൊന്നു. അതുകൊണ്ട് കണ്ടമാലി ക്രിസ്തുമതം നിരോധിച്ചിരിക്കുന്നു. ക്രിസ്ത്യാനികളോടൊക്കെ പറഞ്ഞ് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കണം, ഇത് ഹിന്ദു രാഷ്ട്രമാണ്, ഇവിടെ ക്രിസ്ത്യാനിറ്റി പറ്റില്ല, നിങ്ങളെല്ലാവരും അമ്പലത്തിൽ പോയി മതപരിവർത്തനം എന്ന് പറഞ്ഞ ഗർഭാപ്പസി ചെയ്യണം. അത് കഴിഞ്ഞ് നിങ്ങളോട് ജീവിച്ച ഒരു പ്രശ്നവുമില്ല. അങ്ങനെ പോകാത്തവർ വീടുകൾ തകർത്തപ്പോൾ പാവം ക്രിസ്ത്യാനികൾ. ഇവിടെയാണ് നമ്മൾ ആ 21st century ആദ്യം ക്രിസ്ത്യാനികൾ അവരോട് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം. അപ്പോൾ മാത്യു 16:24 എന്ന് തോന്നുന്നു, മത്തായിയുടെ സുവിശേഷം 16:24 വാക്യാണ്. അതാണ് ഞാൻ പറയാ എൻ്റെ ജേർണലിസ്റ്റിക് ഭാഷയിൽ ആരാണ് ക്രിസ്ത്യാനി എന്നുള്ള ഡെഫിനിഷൻ. If you want to follow me, forsake everything, carry the cross and come. എന്നെ തുടരാൻ, എന്നെ ശിഷ്യനാവാൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ നീ തയ്യാറാവണം. അതാണ് കണ്ടമാലിലെ ക്രിസ്ത്യാനികൾ ചെയ്തത്. അവരോട് അവരോട് പറഞ്ഞു അമ്പലത്തിൽ വരണമെന്ന് പറഞ്ഞപ്പോൾ അവരെ വീട് നോക്കി സുരക്ഷിതമായിട്ട് അമ്പലത്തിൽ പോയി. ചില കേസുകളുണ്ട്, പക്ഷെ അവരൊക്കെ പിന്നീട് തിരിച്ചു വന്നത് വേറെ കാര്യം. കാരണം ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ നമ്മൾ പറഞ്ഞ പത്രോസ്ലിയ പോലും ചെയ്തതാണ്. കാരണം അറിയില്ല ജീവൻ, അത് മനുഷ്യൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. പക്ഷേ മെജോറിറ്റി, ഒരു ഓവർവെൽമിങ് മെജോറിറ്റി, 56,000 ക്രിസ്ത്യാനികർ ഭവനരഹിതരായത് എന്തുകൊണ്ടാണ്? അവരോട് ഹിന്ദുമതം സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരതിനു പകരം കാട്ടിലേക്ക് ഓടി. അവർ വീടുകളൊക്കെ കൊള്ളയടിച്ച് എല്ലാം പോയി, വീടുകളും പള്ളികളും, 300 പള്ളികൾ തകർത്ത് ക്രിസ്ത്യൻ വീട്. അത് കഴിഞ്ഞ് അവർ അഭയാർത്ഥി ക്യാമ്പിൽ താമസിച്ചു. അത് കഴിഞ്ഞ് അവർ, അപ്പം അങ്ങനെ ഞാൻ ഒരു ദിവസം ഈ ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ ബുക്ക് ഇവർ കളക്ടറൊക്കെ ആയിട്ട് നേരത്തെ പ്രതിപാദിച്ചതുപോലെ കണ്ടമാലിൽ അസ്തപ്പനോസിൻ്റെ കേസ് വന്ന് FIR ഫയൽ ചെയ്യാത്തതുകൊണ്ട് അത് അന്വേഷിച്ച് ഒരു ബുക്ക് എഴുതണമെന്ന് തീരുമാനിച്ചു. കണ്ടമാൽ ഭാരതത്തിൻ്റെ മതേതരത്തിൻ്റെ ഒരു കളങ്കം. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ തുടർച്ചയായിട്ട് കണ്ടമാലിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഊടുവഴി, കണ്ടമാലിൽ അന്ന് റോഡ് നമ്മുടെ നാട്ടിലെ ഊടുവഴി പോലും പൊട്ടിപ്പൊളിഞ്ഞ ടാർ ചെയ്ത റോഡാണ്. ചിലയിടത്ത് പൊടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഷോർട്ട് കട്ട്, ഡ്രൈവർ പറഞ്ഞ് ഇതിൽ പോയ ഷോർട്ട് കട്ട് ഉണ്ട്, നമ്മൾ 10-40 km പോകണം, ഇതിൽ പോയാൽ 13 km പോയാൽ നമുക്ക് മറ്റേ റോഡിലേക്ക് എത്താം. ഓക്കെ, അങ്ങനെ അത് പോകുമ്പോൾ ഞാൻ കണ്ട കാഴ്ച, ആ ഇമേജ് കാണുമ്പം മനസ്സ്, അതിന് പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ല. കുറേ മനുഷ്യർ, ഏതാനും പറഞ്ഞ ഡസൺ കണക്കിന് മനുഷ്യർ കാട്ടിലെ ഒരു 3.5 ഉയരുള്ള ടെൻ്റല്ല ഈ മരക്കൊമ്പുകളും ഇലകളും വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ അവർ താമസിക്കുകയാണ്. കൊച്ചുകൊടിലെ വലിയ ഇത് സ്ലമ്മൊന്നല്ല, അവിടെ ആരും എത്തിയിട്ടില്ല, അത് വേറെ കാര്യം. നമ്മുടെ ഈ പ്രമുഖ പ്രസ്ഥാനങ്ങൾക്ക് എവിടെയെന്ന് പല ചോദ്യങ്ങളായി ഉണർത്തുന്നുണ്ട്. അങ്ങനെ ക്രിസ്ത്യാനികൾ അവിടെ കൊച്ചു
കൂടാരങ്ങളെ, ഇത് 4 അടി 3.5 അടി ഉയരുള്ള ഇല കൊണ്ടും വള്ളിക്കൊമ്പ് കൊണ്ടും ഉണ്ടാക്കിയ കൂടാരങ്ങളിൽ ക്രിസ്ത്യാനികൾ ജീവിക്കുക. അവിടെ കാടാണ്, വെള്ളം പോലും ഇല്ല. അപ്പം എനിക്ക് സമ്മതിച്ച സമയം ഞാൻ ഡ്രൈവറോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, സാർ ഇവിടെ നിർത്തിയിട്ട് എന്താ കാര്യം, ഇവര് പ്രത്യേകിച്ചാണ് നീ ഉണ്ടായിരിക്കുന്നു പറഞ്ഞ് ഞാൻ അവരെടുത്ത് പോയി. അപ്പം എൻ്റെ കൂടെ അവൻ അത്യാവശ്യം ഹിന്ദി, എല്ലാവരും സാധാരണ മനുഷ്യരൊന്നും ഹിന്ദി പോലും പറയില്ല, അവരൊക്കെ പറയുന്നത് ഒടിയാണ്. അപ്പോൾ അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഈ ഗ്രാമത്തിലായിരുന്നു, ഞങ്ങളുടെ ഗ്രാമം ആക്രമിച്ചു, ഞങ്ങളെ ക്യാമ്പിലായിരുന്നു, ക്യാമ്പ് അടച്ചു, ഇലക്ഷന് മുന്നേ ഗവൺമെൻറ് എല്ലാം ശാന്തമായിരുന്നു പറഞ്ഞ് ഇലക്ഷൻ നടത്താനായിട്ട് ക്യാമ്പുകൾ അടച്ചു. ക്യാമ്പുകൾ അടച്ചപ്പോൾ അവർ ഓടിക്കാൻ പോവുക, കയ്യിൽ കാശുള്ളവരൊക്കെ ഭുവനേശ്വറിൽ അവിടെ ഇവിടെയും പോയി താമസിച്ചു, കണക്ഷനുള്ളവരൊക്കെ. ഒരു മഹാപാവങ്ങൾ എവിടേക്കാണ് പോകുന്നത്, അവരോട് കാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും കിട്ടി, അവരങ്ങനെ ഭക്ഷണം പോലും ഇല്ലാതെ പട്ടിണി കിടക്കാണ്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വെറുതെ ഇവിടെ ഇങ്ങനെ ജീവിക്കണം, നിങ്ങൾക്ക് അമ്പലത്തിൽ പോയി പൂജ ചെയ്തിട്ട് ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചൂടെ. അല്ല സാർ, അത് ഞങ്ങൾ ചെയ്യില്ല. ആര്, നിരക്ഷരരായ ക്രിസ്ത്യാനികൾ എന്നോട് പറഞ്ഞതാണ്, നിരക്ഷരരായ. അപ്പോൾ എന്താ കാരണം, ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ പീഡിപ്പിക്കപ്പെടും, അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഇതൊന്നും പോലെ, ഞങ്ങളെ കൊന്നാലും ശരി, ഞങ്ങൾ ഇവിടെ തന്നെ ജീവിക്കുള്ളൂ, ക്രിസ്ത്യാനിയായിട്ട് ഞങ്ങൾ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇതങ്ങനെ പലതും ഡോക്യുമെൻ്റ് ചെയ്തപ്പോൾ ഞാൻ, അപ്പോൾ ആദ്യം സെക്യുലർ നമ്മുടെ ക്യാമ്പയിൻ വിജയിച്ചു, കണ്ടമാലിലെ ലോക ശ്രദ്ധ വന്നു, നാഷണൽ. എൻ്റെ സ്റ്റോറി ആ ബുക്കിൻ്റെ റിലീസൊക്കെ ഭയങ്കര ഹിറ്റാണ്. ബുക്ക് ഓൺ കണ്ടമാൽ റേസസ് അൺകംഫർട്ടബിൾ ക്വസ്റ്റ്യൻസ്, അസ്വസ്ഥമായ ചോദ്യങ്ങളാണ്. എന്ത്, ഇതിനൊന്നും ഇന്ത്യൻ മതേതര രാജ്യത്തിൽ ഇതിനൊന്നും ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. അപ്പോൾ അത് ആ കോണ്ടെക്സ്റ്റിലെ സെക്യുലർ ശ്രദ്ധ നാഷണൽ ലെവലിൽ വന്നതിന് ശേഷം ഞാൻ ഈ വിശ്വാസ സാക്ഷ്യങ്ങളെ, അപ്പം എന്നോട് പലരും മുന്നേ പറഞ്ഞു ആദ്യം അത് ചെയ്യണം, ഞാൻ പറഞ്ഞു ഇല്ല, കാരണം ഇതൊരു ഹിന്ദു മെജോറിറ്റി രാജ്യമാണ്, ഇവിടെ നമ്മൾ ക്രിസ്ത്യാനിറ്റിയെ മഹത്വം പറഞ്ഞാൽ പറ്റില്ല, കാരണം അത് ക്രിസ്ത്യാനികളോട് മാത്രം പറയേണ്ട കാര്യമാണ്. ഇവിടെ പറയേണ്ടത് മതേതര രാജ്യത്തിലെ എന്താണ്, മതസ്വാതന്ത്ര്യം എങ്ങനെ ധ്വംസിക്കപ്പെടുന്നു, സർക്കാർ എങ്ങനെ പരാജയപ്പെടുന്നു, ജുഡീഷ്യറി എങ്ങനെ പരാജയപ്പെടുന്നു, ജുഡീഷ്യറിയുടെ നിശബ്ദതയും നിസ്സംഗതയും പോലീസിൻ്റെ പങ്കും, ഇതൊക്കെയാണ് നമ്മൾ പുറത്തു കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് കണ്ടമാല പ്ലോട്ട് എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് എന്തുണ്ടായത് കഴിഞ്ഞ് ഈ ഷൈനിങ് ഫെയ്ത്ത് ഇൻ കണ്ടമാൽ, കണ്ടമാലിലെ തിളങ്ങുന്ന വിശ്വാസം എന്ന് പറഞ്ഞ ടൈറ്റിലാണ് അത്. ആദ്യ ഇന്ത്യയിലെ ആദ്യത്തെ മിഷൻ കോൺഗ്രസ് ബോംബെയിലാണ് അന്ന് നമ്മുടെ വർക്ക് വിധേയത്തിൽ പ്രതാവ് കാർണാളാണ് CBC പ്രസിഡന്റ്, മേജർ ആർച്ച് ബിഷപ്പ് ആയിരുന്നു, സീറോ മലബാർ സഭയുടെ അധ്യക്ഷനായിരുന്നു, വർക്ക് ഒരു ഡിവൈൻ പേഴ്സൺ. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു ഫോർവേഡ് എഴുതണമെന്ന്. ഈ അപ്പോൾ CBC പ്രസിഡന്റ് ആയതുകൊണ്ട് സംഭവം കണ്ടമാലിലെ ഒരു അന്ന് 600,000 ജനങ്ങളാണുള്ളത്, അതിൽ 20% ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ 117,000 ക്രിസ്ത്യാനികളെന്നാണ് 2001 സെൻസസ് കണക്ക്. അതിൽ 2/3 മെജോറിറ്റി കാത്തലിക്സാണ്. അപ്പോൾ ലാജർ അല്ല, അതിപ്പോൾ എനിക്കിപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക അജണ്ടയൊന്നുമില്ല. എനിക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരൊക്കെ ക്രിസ്ത്യാനി എന്ന് കാണുന്ന ഒരു രീതിയാണ് നമ്മുടെ അപ്രോച്ച്. പക്ഷേ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾ ഫോർവേഡ് എഴുതുന്നത് നല്ലത്, അതുകൊണ്ടാണ് വർക്ക് വിദ്യപ്പിത. അപ്പോൾ ഇതാ വളരെ സന്തോഷപൂർവ്വം എഴുതി. അതിൻ്റെ ടൈറ്റിൽ എന്താണെന്നറിയോ, എ ബുക്ക് ഓഫ് റെവലേഷൻ, ഒരു വെളിപാടിൻ്റെ പുസ്തകം എന്നാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ജേർണലിസ്റ്റിക് രീതിയിൽ എനിക്ക് തോന്നിയത് ഒരു എക്സാജറേഷനാണ്, ഇങ്ങനെ ഇതിൻ്റെ ടൈറ്റിൽ വേണോ. പിതാവിനെ വിളിച്ചിട്ട് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, പിതാവ് അതൊന്ന് മാറ്റി, ഞാൻ ഡൽഹിയിലാണ്, പിതാവ് കൂടെ കൊച്ചിയിലാണ്, പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു പിതാവ് ആ ടൈറ്റിൽ മാറ്റണം, അത് ഓവറാണ്, എക്സാജറേഷനാണെന്ന്. അപ്പോൾ വർക്ക് വിധേയത്തിൽ പിതാവ് എന്നോട് പറഞ്ഞു, എന്താണെന്നറിയാം, ആൻറ്റോയ്ക്ക് അത് മനസ്സിലാകാതെയാണ്, ഇതങ്ങനെ ഒരു സംഭവമാണ്. ഇന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു, വർക്ക് വിധേയത്തിൽ 15 പറയുന്നു, വർക്ക് വിധേയത്തിൽ പറഞ്ഞത് കറക്റ്റാണെന്ന്. ഇപ്പം എൻ്റെ പിന്നീട് ഞാൻ ആ കണ്ടമാലിലെ ഷൈനിങ് ഫെയ്ത്ത് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, തീയിൽ തിളങ്ങിയ വിശ്വാസം, ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ തീയിൽ തിളങ്ങിയ വിശ്വാസം, അതാണ് ആദിമ സാക്ഷി ക്രിസ്ത്യാനികളുടെ, അത് തന്നെ കണ്ടമാലിൽ ആവർത്തിക്കുന്നു, കാരണം അവരെത്ര പീഡിപ്പിച്ചു. അപ്പോൾ ആ റിലീസ് കഴിഞ്ഞപ്പോൾ അത് ഒരു വലിയ ഒരുപാട് പേരുണ്ട് ഇന്ത്യയിൽ, അതേക്കുറിച്ച് ഡീറ്റെയിൽ പോകുന്നില്ല. ഒരു വ്യക്തി, ഒരു സുപ്രധാന വ്യക്തി എന്നോട് പറഞ്ഞതാണ്, ആൻ്റോ എന്തായി പറയണേ, ഇവർക്ക് വിശ്വാസമുണ്ട് ശരി, അതുകൊണ്ടാണല്ലോ ഇവർ പിടിച്ചു നിന്ന് മരണം രക്തസാക്ഷിത്വം പുടുന്നു, പക്ഷെ കുറച്ച് എത്ര നാൾ ഇവരിങ്ങനെ പിടിച്ചു നിൽക്കും ഈ ഭീകരാന്തരീക്ഷത്തിൽ, സർക്കാരൊന്നും ചെയ്യുന്നില്ല, പോലീസൊന്നും ചെയ്യുന്നില്ല, എത്ര നാൾ ഇവർ പതുക്കൊക്കെ ഇതൊക്കെ വിട്ടുപോകില്ലേ എന്നുള്ളൊരു ആശങ്ക നാച്ചുറലാണ് അല്ലേ, ലോജിക്കലാണ്. കാരണം എത്ര നാൾ ഈ പാവങ്ങൾക്ക്, നിരക്ഷരായ മനുഷ്യർ, മെജോറിറ്റി ഇല്ലിറ്ററസായ കാട്ടിൽ എത്ര നാൾ ഇവർ പിടിച്ചു നിൽക്കും. അപ്പം ഞാൻ പറഞ്ഞില്ല, നോ, ദേ വിൽ നോ അവർ ഗ്യാപ്പ്, അവരൊരിക്കലും തിരിച്ചു പോകില്ല. ഞാൻ പറഞ്ഞു അവിടെ പോയിട്ട് അവരുടെ വിശ്വാസം അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ കണ്ടമാലിയിൽ, അതിനുശേഷം പോയവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പോയവരൊക്കെ ജീവിതം മാറിയിട്ടുണ്ട്. കണ്ടമാലിൽ പോയാൽ ഹോളി ലാൻഡിൽ പോയ അനുഭവമാണ്, പക്ഷെ അവിടെ ആ രീതിയിലുള്ള പലതും ചെയ്യാമായിരുന്നു, ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ള അതിനെക്കുറിച്ച് ഇപ്പോൾ നെഗറ്റീവ് കാര്യങ്ങളൊന്നും ഇപ്പം ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നില്ല. ഞാൻ 95 അതിൻ്റെ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റായിട്ട് ലോകം മുഴുവൻ പല രാജ്യങ്ങളിലും, മാർപ്പാപ്പയുടെ കൂടെ ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും നേപ്പാളിലും തായ്ലൻഡിലും ഒക്കെ പോയിട്ടുള്ളതാണ്.
അങ്ങനെ പല രാജ്യങ്ങളിൽ പോയതുകൊണ്ട് സി എൻ എസ് പറയാണ്, എൻ്റെ ബുക്കിൻ്റെ വാർത്ത വന്നപ്പോൾ, ബുക്ക് ഓൺ കണ്ടമാൾ റേസ് അൺകംഫർട്ടബിൾ ക്വസ്റ്റ്യൻ, സി എൻ എസ് എനിക്കൊരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്തു എൻ്റെ പേരിൽ സി എൻ എസിൻ്റെ വെബ്സൈറ്റിൽ, എന്നിട്ട് പറയാണ് ആൻറ്റോ ഇനി നിങ്ങൾ കണ്ടമാലിനെ കുറിച്ച് എഴുതാൻ പാടില്ല. ഇതാണ് പ്രൊഫഷണലിസം. എന്താണ് സി എൻ എസ് പറയുന്നത്? കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആവും. നിങ്ങൾ തന്നെ അഡ്വക്കസി ചെയ്യുമ്പോൾ ഇവർക്ക് വേണ്ടി ശബ്ദിക്കുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് നിങ്ങൾ എഴുതുന്നത് ശരിയല്ല. എഡിറ്റർ വളരെ ഫ്രണ്ട്ലിയാണ്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സി എൻ എസ് ചെയ്തിരുന്നു, ഇപ്പോൾ ഈ വർഷം വരെ ഇപ്പോൾ അത് അടയ്ക്കേണ്ട ഒരു സ്റ്റേജിലെത്തിയിരിക്കുകയാണ്. സാമ്പത്തിക ലോകത്തിലുള്ള പ്രശ്നങ്ങളാണ്. അതിൻ്റെ ചീഫ് എഡിറ്റർ എന്നോട് പറഞ്ഞതാണ്, വി വാണ്ട് ടു റൈറ്റ്, പക്ഷേ കണ്ടമാലിനെ കുറിച്ച് ഇനി എഴുതാൻ പറ്റില്ല. ഫെയ്ത്ത് കോൾസ് ഫോർ സാക്രിഫൈസ്. വിശ്വാസം നമ്മുടെ ഭാഗത്തുനിന്ന് ത്യാഗം ആവശ്യപ്പെടുന്നു. നമ്മളൊരു ഒരു കാര്യം ഏറ്റെടുത്ത് അങ്ങനെ, അപ്പം ഞാനെന്തായാലും കണ്ടമാല് വിട്ടിട്ടില്ല. അങ്ങനെ നമ്മൾ തുടർച്ചയായിട്ടൊക്കെ ചെയ്ത് 21st century ആദിമ ക്രിസ്ത്യൻ, ഒറിജിനൽ ബുക്ക് ഇംഗ്ലീഷ്, ഏർലി ക്രിസ്ത്യൻസ് ഓഫ് ദി 21st century, അത് റിലീസ് ചെയ്തത് അപ്പോൾ 2013 അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ്. കുറേയും കൂടി വിശ്വാസ സാക്ഷ്യങ്ങൾ കുറേയല്ല ചെയ്യണേ. ഈ ഇവർ പീഡിപ്പിക്കപ്പെട്ട് ഇവരിങ്ങനെ വീടില്ലാതെ നടക്കുമ്പോഴും അവരുടെ വിശ്വാസം കൂടുതൽ ശക്തി പ്രാപിക്കുന്നത്, അപ്പം അതാണ് എന്നെ ഈ കണ്ടമാൽ ഓഷ്യത്തിലേക്ക്, സമുദ്രത്തിലേക്ക് എന്നെ മാഗ്നറ്റ് പോലെ പിടിച്ച് വലിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോകുന്നത് ആരും സ്പോൺസർ ചെയ്തിട്ടൊന്നുമല്ല, സെൽഫ് സ്പോൺസേഡാണ്. നമ്മുടെ തന്നെ ജോലി ഉപേക്ഷിച്ച് കയ്യിൽ നിന്ന് പൈസ ചിലവാക്കിയിട്ട് വേണം പോകണമെങ്കിൽ. എനിവേ, അങ്ങനെ ചെയ്ത് നമ്മൾ ഈ 21st century ആദിമ ക്രിസ്ത്യാനികൾ ഇറക്കി. അത് റിലീസ് ചെയ്യുന്നത് CCBA, നമ്മുടെ ലാറ്റിൻ രൂപതകളുടെ സിൽവർ ജൂബിലി. അത് കാർഡിനൽ ഫെർണാണ്ടോ ഫെലോണി, ഈ കർണൽ ബെർണാർഡോ ഫെലോണി എന്ന് പറയുന്നത് വത്തിക്കാൻ്റെ സുവിശേഷവൽക്കരണ തിരുസംഘത്തിൻ്റെ അധ്യക്ഷനായ കർണൽ ഫെലോണിയാണ്. അപ്പോൾ കർണൽ ടോപ്പോ പറഞ്ഞു, അത് നോക്കുക, അതിൽ ബിഷപ്പ്മാരുടെ മുന്നിലാണ്. അപ്പോൾ ആ സമയത്ത് എന്നോട് പറഞ്ഞു, കർണൽ ഫെലോണിയുടെ ഫ്ലൈറ്റ് ലേറ്റാണ്, അതുകൊണ്ട് വേളാങ്കണ്ണിയിലാണ് പരിപാടി. ഇതിൽ 130 ബിഷപ്പ്മാരുണ്ട്, കാർഡിനൽസ് ഉണ്ട്, പിന്നെ നമ്മുടെ വത്തിക്കാൻ നുൻഷ്യൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു, സമയമില്ല, അതുകൊണ്ട് ആൻ്റെ സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഒന്ന് പറയുന്നു, കണ്ടമാലിലെ എൻ്റെ അനുഭവമാണ്, Nobody can stop Holy Spirit. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ, ടെസ്റ്റ് ഓഫ് ഗമാലിയാലാണ്. ഒരുപാട് നെഗറ്റീവ് പ്രതിസന്ധികളൊക്കെ ഞാൻ നേരിട്ടുണ്ട്, പക്ഷെ എനിക്ക് എന്നും കണ്ടമാലി വിടാൻ തോന്നിയിട്ടില്ല, ഒരിക്കലും തോന്നിയില്ല. കാരണം എന്താണെന്നറിയോ, ടെസ്റ്റ് ഓഫ് ഗമാലിയാലാണ്. അറിയാം, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റിൽസ് 6:39 തോന്നുന്നു. അപ്പോൾ അങ്ങനെ റെഫർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൺഫേം ചെയ്യാം. ഇത് ദൈവത്തിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്കിത് തടയാൻ പറ്റില്ല. പല പല തരത്തിൽ ഞാൻ പ്രതിസന്ധികളെ നേരിട്ടുണ്ട്. നമ്മുടെ സഭയിൽ പോലും പ്രതിസന്ധികൾ നേരിട്ടുണ്ട് കണ്ടമാലിൽ. എന്നോട് നിങ്ങളുടെ കണ്ടമാൽ ഇവിടെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞവരുണ്ട്. ഡോണ്ട് ബ്രിങ് യുവർ കണ്ടമാൽ ഹിയർ, ബട്ട് ഐ വിൽ നോട്ട് ഗിവ് അപ്പ്. ഞാൻ സാക്ഷാൽ ക്രിസ്ത്യൻ. അപ്പോൾ അങ്ങനെ ഈ ബുക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മിനിറ്റിൽ കാർഡിനൽ ടോപ്പോ പറയണം, ആൻറ്റോ ടെൽ എസ് സംതിങ്, എന്തെങ്കിലും പറയാം. അപ്പോൾ ഞാൻ ചെന്നിട്ട് പറഞ്ഞത് ഇതാണ്, ഞാൻ ഇന്ത്യയിലെ ബിഷപ്പ്മാരോട് പറയുന്ന ഓർക്കണം, ഇന്ത്യയിലെ ബിഷപ്പ്മാർ സ്റ്റേജിൽ കർണൽ ഫിലോണിയും കർണൽ ടോപ്പോയും നമ്മുടെ നൺഷിയോയും കർണൽ ഒസ്വാൾ ഗ്രീഷസൊക്കെ സ്റ്റേജിൽ, അവർ നാലു പേര് മാത്രം കർണൽസാണ്. ഞാൻ സ്റ്റേജ് പൊടിയത്തിൽ നിന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു പുസ്തകം എഴുതിയുണ്ടോ എന്നല്ല, ഈ ബുക്ക് എളി ക്രിസ്ത്യൻസ് ഇത് ആൻറ്റോ അക്കറയുടെ നോവലൊന്നല്ല. മദർ തെരേസ പറഞ്ഞ എന്താണ്, ഐ എം എ പെൻസിൽ ഇൻ ദ ഹാൻഡ് ഓഫ് ഗോഡ്. ഞാനത് പറയില്ല, ഞാൻ പറഞ്ഞു ഞാൻ കണ്ടമാൽ കോർട്ട് നോട്ടറിയാണ്, കണ്ടമാൽ കോടതിയിലെ പ്രൊസീഡിങ്സ് രേഖപ്പെടുത്തുന്ന ഒരു വ്യക്തിയെന്ന് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ട് സാക്ഷാൽ ക്രിസ്ത്യാനിയെ കണ്ടത് തോമാസ് ലീഗ വന്ന കേരളത്തിലല്ല, ഫ്രാൻസിസ് സേവിയർ വന്ന ഗോവയിലല്ല, മാംഗ്ലൂരല്ല, ബാംഗ്ലൂരല്ല, ഷില്ലോങ്ങിലല്ല. കാരണം എന്താണ്, ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് സാക്ഷാൽ ക്രിസ്ത്യാനിയെ കണ്ടത് കണ്ടമാലിലാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അന്നത് പലർക്കും അസ്വസ്ഥതകൾ വാക്കിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ചിലരൊക്കെ എന്നോട് പറഞ്ഞില്ലെങ്കിലും അവർ മുഖത്ത് ആ പ്രതികരണം നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ നിന്ന്. അത് ഞാൻ പറയാം, പ്രത്യേകിച്ച് അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇങ്ങനെ ബ്ലണ്ടായിട്ടൊരു സ്റ്റേജിൽ പിതാക്കന്മാരോട് മുഖത്ത് നോക്കി പറയുമ്പോൾ ഒരു അസ്വസ്ഥതയുണ്ട്. പക്ഷേ എന്നാലും അവരോട് എല്ലാവർക്കും എന്നോട് എതിർപ്പുള്ള ആരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്കറിയാം ഇതിൻ്റെ പിന്നിൽ എന്തുണ്ടെന്ന്. കൂടുതൽ വൈകുന്നോറും നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി. അങ്ങനെ കണ്ടമാലിലെ ആദ്യത്തെ എന്താ പറയുക, 7 കൊല്ലം 11 കൊല്ലം ജയിലിൽ കിടന്ന നിരപരാധികളായ ക്രിസ്ത്യാനികൾ, കാരണം ക്രിസ്ത്യാനികൾ സ്വാമിയെ കൊന്നു എന്ന കെട്ടുകഥ സ്ഥാപിക്കാനായിട്ട് ക്രിസ്ത്യാനികൾ ജയിലിൽ കിടക്കണം, രണ്ട് ജഡ്ജിമാരെ മാറ്റിയൊക്കെ വന്നൊക്കെ പരിപാടികളാണ്. അവരെ സുപ്രീം കോടതിയിൽ നിന്ന് നമ്മൾ ജാമ്യത്തിൽ ഇറക്കിയിട്ട് CBC അസംബ്ലിയിൽ നിർത്തി കഴിഞ്ഞപ്പോൾ എല്ലാ ബിഷപ്പ്മാരും ഒന്നടങ്കം കൈയടിച്ചു. അന്ന് ഞാൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ട് 2013 ഞാൻ പറഞ്ഞത് ഞാൻ സാക്ഷാൽ ക്രിസ്ത്യാനിയെ കണ്ടത് കണ്ടമാലിലാണ്, അത് സത്യമാണ്. എല്ലാവരും പറഞ്ഞു ശരിയാണ്. കണ്ടമാലിലെ സാക്ഷ്യത്തെക്കുറിച്ച് ഇന്ന് ഇപ്പോൾ ആർക്കും ഒരു സംശയവും ഇല്ല.
അപ്പം നമ്മൾ ദൈവം നമ്മളോട് നമുക്കൊരു ഇൻസ്റ്റിങ്റ്റീവ് വന്ന് നമ്മളത് ഫോളോ ചെയ്തു. അവർ കണ്ടമാലിനെ 21st century ആദിമ ക്രിസ്ത്യാനികൾ എന്ന് തന്നെ വിളിക്കണം. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഫൈനസ്റ്റ് ക്രിസ്ത്യൻ വിറ്റ്നസ് എവിടുന്ന വന്നിരിക്കുന്നത്? ഈ 2000 തോമസ് ലീഗായുടെ ഇപ്പോൾ എന്താ പറയുക, മില്ലേനിയം ഗ്രേറ്റ് ജൂബിലി 2000 ജൂബിലി 2033 നമ്മൾ ഒരുങ്ങുകയാണ്. പക്ഷെ അതിൽ ഏറ്റവും ഗോൾഡൻ മൊമെൻ്റ് സൃഷ്ടിച്ചേക്കുന്നത് കേരളത്തിലല്ല, എവിടെയാണ്? കണ്ടമാൽ കാടിലാണ്. അവിടെ ആയിരങ്ങൾ ക്രിസ്ത്യാനികളായിക്കൊണ്ടിരിക്കുക. ഇത്രയും പീഡിപ്പിച്ചിട്ട് ഒരു ക്രിസ്ത്യാനി വിശ്വാസം ഉപേക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, ആയിരം ഹിന്ദുക്കൾ, RSS കാർ, വിശ്വഹിന്ദു പരിഷത്ത് നേതാക്കന്മാർ, വക്കീലന്മാർ, ചുരുക്കത്തിൽ സ്വാമിയുടെ ശിഷ്യന്മാരായ 4 പേര് ക്രിസ്ത്യാനിയായി എന്ന് മാത്രമല്ല, അവർ സുവിശേഷ പ്രവർത്തകരായിട്ട് പള്ളികൾ നടത്തുന്നു. ഇത് ആദിമ ക്രിസ്ത്യാനികളുടെ ചരിത്രം ആവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ കണ്ടമാലിനെ പറയുന്നത്. ഈ 15th anniversary ഇപ്പോൾ, ഇറ്റ് ഈസ് നോ മോർ ദ ബാഡ് ന്യൂസ് ഓഫ് കണ്ടമാൽ, ട്രാജഡി അല്ല, ഇറ്റ് ഈസ് ദ ഗുഡ് ന്യൂസ് ഓഫ് കണ്ടമാൽ, ഗുഡ് ന്യൂസ് ഓഫ് കണ്ടമാൽ, കണ്ടമാലിലെ സദ്വാർത്ത.